കേരള യൂണിവേഴ്സിറ്റി ബി എഡ് ഫോർത്ത് സെമസ്റ്റർ ഓൺലൈൻ എക്സാമിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ വേറൊരു അടിപൊളി ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. മെമ്മറി, അതിന്റെ കീഴിൽ വരുന്നതാണ് പ്രോസസ്സസ് ദാറ്റ് ആർ ഇൻവോൾവ്ഡ് ഇൻ മെമ്മറി, അതിന്റെ ഡിഫറെന്റ് സ്റ്റേജസ് ആൻഡ് ഓൾസോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെമ്മറീസ്. അപ്പൊ ഇന്ന് നമ്മൾ ഈ പോർഷൻസ് ആയിരിക്കും കവർ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയും അതുപോലെ ഞാൻ ഇത്രയും നാളും അപ്ലോഡ് ചെയ്ത വീഡിയോസും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വേണം കാണാൻ. കാരണം ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാത്ത കുറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. ആദ്യം തന്നെ മെമ്മറിയുടെ ഒരു ഡെഫിനിഷൻ നിങ്ങൾ ഓർത്തിരിക്കുക. കറിയുടെ ഒരു ഡെഫിനിഷൻ ചോദിച്ചിട്ട് ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണം. സോ പവർ ഓഫ് എ പേഴ്സൺ ടു സ്റ്റോർ എക്സ്പീരിയൻസ് ഇൻ ഹിസ് മൈൻഡ് ആൻഡ് റീപ്രൊഡ്യൂസ് ദം. അപ്പോൾ ഒരു പേഴ്സണിൻ്റെ അല്ലെങ്കിൽ ആൾക്കാരുടെ ഒരു പവറാണ്. എന്തിനുള്ള പവറാണ്? ടു സ്റ്റോർ എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസുകൾ നമ്മുടെ മൈൻഡിൽ സ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ വേണ്ട സമയത്ത് നമുക്കത് റീപ്രൊഡ്യൂസ് ചെയ്യാനും റിട്രീവ് ചെയ്യാനും ഉള്ള മനുഷ്യരുടെ ആ ഒരു പവറിനെയാണ് നമ്മൾ മെമ്മറി എന്ന് വിളിക്കുന്നത്. ദർ ആർ ത്രീ മേജർ പ്രോസസ്സസ് ഇൻവോൾവ്ഡ് ഇൻ മെമ്മറി. അപ്പം മെമ്മറിയിലെ മൂന്ന് മേജർ ഇമ്പോർട്ടൻ്റ് പ്രോസസ്സുകളാണ് ഉള്ളത്. അപ്പോൾ അതെന്തൊക്കെയാണ്? എൻകോഡിംഗ്, സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ പ്രോസസ് ഇൻവോൾവ്ഡ് ഇൻ മെമ്മറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതറിഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് പ്രോസസ്സ് അല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്താണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്? ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് റിസീവിംഗ്, പ്രോസസ്സിംഗ് ആൻഡ് കമ്പൈനിങ് ഇൻഫർമേഷൻ ഫ്രം ഔട്ട്സൈഡ് വേൾഡ് ടു റീച്ച് അവർ സെൻസസ്. ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് റിസീവിങ്. നമ്മൾ റിസീവ് ചെയ്യുകയാണ്, നമ്മൾ അബ്സോർബ് ചെയ്യുകയാണ് എന്തെങ്കിലും കാര്യങ്ങൾ. അതുപോലെ ആ കിട്ടിയ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യുകയാണ്, അതുപോലെ അത് കമ്പൈൻ ചെയ്യുകയാണ്, സിന്തസിസ് നടത്തുകയാണ്. ഓക്കെ, എന്തിൻ്റെ സിന്തസിസ് ആണ്? ഇൻഫർമേഷൻ, നോളജ്, പുറത്തുനിന്ന് കിട്ടുന്ന നമ്മുടെ ഔട്ട്സൈഡ് വേൾഡിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ, നോളജ്, അറിവുകൾ, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മുടെ സെൻസുകളിലൂടെ മൈൻഡിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ എന്താണ്? എൻകോഡഡ് ഇൻഫർമേഷൻ ഇസ് സ്റ്റോർഡ് ഹിയർ. നമ്മൾ എൻകോഡ് ചെയ്ത ആ ഒരു ഇൻഫർമേഷൻ, നോളജ്, അറിവ് എന്ന് പറയുന്നത് അത് സ്റ്റോർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഹിയർ ഇൻഫർമേഷൻ ഇസ് സ്റ്റോർഡ് ഇൻ ത്രീ സ്റ്റേജസ്. അപ്പോൾ ഇവിടെ ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ മൂന്ന് സ്റ്റേജുകളിലായിട്ടാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. സെൻസറി മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി. ഈ മൂന്ന് സ്റ്റേജസിലൂടെയാണ് നമ്മൾ എൻകോഡ് ചെയ്യപ്പെട്ട ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ടൈപ്സ് ഓഫ് മെമ്മറിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇനി എന്താണ് റിട്രീവൽ എന്ന് പറയുന്നത്? റിട്രീവൽ അഥവാ റീകോൾ, റെക്കഗ്നൈസ് എന്നൊക്കെ പറയുന്നത് ഇറ്റ് ഇസ് ദ കോളിംഗ് ബാക്ക് ഓഫ് സ്റ്റോർഡ് ഇൻഫർമേഷൻ. നമുക്ക് വേണ്ട സമയത്ത് വേണ്ട പോലെ ഇൻഫർമേഷനെ, നോളജിനെ, നമ്മൾ പഠിച്ച കാര്യങ്ങളെ, നമുക്കറിയാവുന്ന കാര്യങ്ങളെ നമ്മൾ റീകോൾ ചെയ്യുകയും അതുപോലെ റെക്കഗ്നൈസ് ചെയ്യുകയും തിരിച്ചറിയുകയും വേണ്ട സമയത്ത് അത് ഉപയോഗിക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ റിട്രീവൽ എന്ന് വിളിക്കുന്നത്. ഫോർ കമ്പോണൻസ് ഓഫ് മെമ്മറി. മെമ്മറിയുടെ നാല് കമ്പോണൻസ് എന്തൊക്കെയാണ്? ലേണിംഗ്, റിട്ടൻഷൻ, റിട്രീവൽ ഓർ റീകോൾ, റെക്കഗ്നിഷൻ. എന്താണ് ലേണിംഗ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എക്വയറിംഗ് നോളജ്, സ്കിൽ, ഇംപ്രഷൻ ഫ്രം ഔട്ട്സൈഡ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എക്വയറിംഗ് നോളജ്. നോളജ് നമ്മൾ എക്വയർ ചെയ്യുകയാണ്, ആർജിക്കുകയാണ്. ആൻഡ് ഓൾസോ ദ സ്കിൽസ് ഫ്രം ഔട്ട്സൈഡ് വേൾഡ്. വേൾഡിൽ നിന്ന് നമ്മൾ ഓരോ നോളജുകളും സ്കില്ലുകളും കാര്യങ്ങളൊക്കെ എക്വയർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി റിട്ടൻഷൻ എന്താണ്? റിട്ടൻഷൻ ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു കീപ് ലേൺഡ് തിങ്സ് ഇൻ മൈൻഡ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ആ ഒരു എബിലിറ്റീനെയാണ് നമ്മൾ റിട്ടൻഷൻ എന്ന് വിളിക്കുന്നത്. ഇനി റീകോൾ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ആക്ട് ഓഫ് റിമെമ്പറിങ്. നമ്മൾ ഓർക്കാൻ ശ്രമിക്കുകയാണ്, അതിനെയാണ് നമ്മൾ റീകോൾ എന്ന് പറയുന്നത്. ഇനി റെക്കഗ്നിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ദ അവയർനെസ് ഓഫ് പ്രീവിയസ് എക്സ്പീരിയൻസ്. തിരിച്ചറിയാൻ ശ്രമിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റെക്കഗ്നിഷൻ എന്ന് പറയുന്നത്. ഇത്രയാണ് നാല് കമ്പോണൻസ് ഓഫ് മെമ്മറി. ഇനി നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെമ്മറിയിലേക്ക് കടക്കാം. ആദ്യം തന്നെ സെൻസറി മെമ്മറി. ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ടേം എലമെന്റ് ഓഫ് മെമ്മറി. നമ്മുടെ മെമ്മറിയിലെ ഏറ്റവും ഷോർട്ടസ്റ്റ് ടേം എലമെന്റ് ആണ് ഈ ഒരു സെൻസറി മെമ്മറി എന്ന് പറയുന്നത്. ഇറ്റ് കീപ്സ് ഇൻഫർമേഷൻ ഫോർ ലെസ് ദാൻ എ സെക്കൻഡ്. അപ്പോൾ അത് ഇൻഫർമേഷൻ കീപ്പ് ചെയ്യും. ഒരു സെക്കൻഡോ ഒരു സെക്കൻഡിന് താഴെയോ അത് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതിനെയാണ് നമ്മൾ സെൻസറി മെമ്മറി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ് ഐക്കോണിക് മെമ്മറി വിച്ച് സ്റ്റോർസ് വിഷ്വൽ ഇൻഫർമേഷൻ. സെൻസറി മെമ്മറി എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് ഐക്കോണിക് മെമ്മറി. ഐക്കോണിക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വിഷ്വൽ ഇൻഫർമേഷൻ. വിഷ്വൽ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഐക്കോണിക് മെമ്മറി എന്ന് പറയുന്നത്. എക്കോയിക് മെമ്മറി വിച്ച് സ്റ്റോർസ് ഓഡിറ്ററി ഇൻഫർമേഷൻ. നമ്മൾ എന്തെങ്കിലും സൗണ്ടുകളൊക്കെ കേൾക്കുമ്പോൾ അത് ഡയറക്റ്റ് ആയിട്ടും എക്കോയിക് മെമ്മറിയിലേക്കാണ് പോകുന്നത്. അതുപോലെ ഹാപ്റ്റിക് മെമ്മറി വിച്ച് സ്റ്റോർസ്
ടാക്ടൈൽ ഇൻഫർമേഷൻ. അപ്പൊ ടച്ചിങ് ആൻഡ് ഫീലിംഗുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ ഇൻഫർമേഷനും ഹാപ്റ്റിക് മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം എന്തിന്റെ കീഴിൽ വരുന്നതാണ്? സെൻസറി മെമ്മറിയുടെ കീഴിൽ വരുന്നതാണ്. നമ്മുടെ 5 സെൻസുകളിലൂടെ ഉണ്ടാകുന്ന മെമ്മറീസിനെയാണ് നമ്മൾ സെൻസറി മെമ്മറി എന്ന് സിമ്പിൾ ആയിട്ട് പറയുന്നത്. നമുക്ക് സെൻസറി മെമ്മറിയുടെ എക്സാമ്പിൾസ് കുറച്ച് നോക്കാം. നമ്മൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ കണ്ടുകൊണ്ടിരിക്കുന്നു, എന്നിട്ട് നമ്മൾ അതിനെ കുറിച്ച് ഓർക്കുകയാണ്, ഇത് എന്ത് ഒബ്ജക്റ്റ് ആണ്. അപ്പൊ അതൊരു സെൻസറി മെമ്മറിയുടെ എക്സാമ്പിൾ ആണ്. അതുപോലെ ഞാൻ നിങ്ങളോട് ഇപ്പൊ സംസാരിക്കുന്നു, അപ്പൊ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് അവിടെ ഉണ്ടാകുന്നത് എക്കോയിക് മെമ്മറിയാണ്. നിങ്ങളത് ശരിക്കും കോൺസെൻട്രേഷനോടെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് പോകും, അതിൽ നിന്ന് അത് ലോങ് ടേം മെമ്മറിയിലേക്ക് പോകും. ഇനി ചുമ്മാ കേട്ട് വിടുവാണെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് സെൻസറി മെമ്മറി ആയിട്ട് തന്നെ അവിടെ നിൽക്കും. കുറച്ചു നേരം കഴിയുമ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മറന്നു പോകും. അപ്പോൾ അത് സെൻസറി മെമ്മറിയുടെ എക്സാമ്പിൾസ് ആണ്. ഇനി നമുക്ക് ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് പോകാം. ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് പ്രൈമറി ഓർ ആക്റ്റീവ് മെമ്മറി. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഓൾസോ നോൺ ആസ് ആക്റ്റീവ് മെമ്മറി എന്ന് ചോദിച്ചിട്ട് ഓപ്ഷൻ എ ഷോർട്ട് ടേം മെമ്മറി, ഓപ്ഷൻ ബി ലോങ് ടേം മെമ്മറി, ഓപ്ഷൻ സി പ്രൊസീജിയറൽ മെമ്മറി, ഓപ്ഷൻ ഡി സെമാൻറ്റിക് മെമ്മറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോർട്ട് ടേം മെമ്മറി എന്ന് എഴുതാം. ഓക്കെ, സോ ഇറ്റ് സ്റ്റോർ എ സ്മോൾ എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ഇൻ ദ മൈൻഡ് അവൈലബിൾ ഫോർ എ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം. അപ്പോൾ അത് നമ്മുടെ മനസ്സിൽ ഇൻഫർമേഷനെ സ്റ്റോർ ചെയ്യുന്നു, പക്ഷെ കുറച്ച് സെക്കൻഡ്സുകളിൽ മാത്രം. അതിനെയാണ് നമ്മൾ ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത്. ദെൻ ഷോർട്ട് ടേം മെമ്മറീസ് ആർ നോട്ട് റിഹേഴ്സ്ഡ് ഓർ ആക്റ്റീവ്ലി മെയിൻറ്റെയിൻഡ്, ദേ ലാസ്റ്റ് മിയർ സെക്കൻഡ്സ്. ഒരു ടീച്ചർ ക്ലാസ് എടുക്കുന്നു, അപ്പോൾ ക്ലാസ്സിൽ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അത് ഡെലിബറേറ്റ് ആയിട്ട് കോൺഷ്യസ് ആയിട്ട് കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് അത് ലോങ് ടേം മെമ്മറിയിലേക്ക് വരെ പോകാൻ ചാൻസ് ഉണ്ട്. അത് ജസ്റ്റ് നമ്മൾ കേട്ട് വിടുവാണെന്നുണ്ടെങ്കിൽ എന്താണ് ആ ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുമ്പോൾ, ഇറ്റ് വിൽ ലാസ്റ്റ് ഒൺലി ഫോർ സം സെക്കൻഡ്സ്. കുറച്ച് സെക്കൻഡ്സുകളിൽ മാത്രം നമുക്ക് ഓർത്തിരിക്കാനായിട്ട് പറ്റും. അങ്ങനെയുള്ള മെമ്മറീസിനെയാണ് നമ്മൾ ഷോർട്ട് ടേം മെമ്മറി എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ, നമ്മുടെ മൊബൈലില് ഒരു ഒ ടി പി നമ്പർ വരികയാണ്, കുറച്ച് നേരം അതിന്റെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ഒ ടി പി നമ്പർ മറന്നുപോകും. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത്. ഫ്രോയിഡിയൻ സൈക്കോളജിയിൽ ഈ ഒരു ഷോർട്ട് ടേം മെമ്മറിയെ നമ്മൾ കോൺഷ്യസ് മൈൻഡുമായിട്ട് റിലേറ്റ് ചെയ്യാറുണ്ട്. കോൺഷ്യസ് മൈൻഡ്. ഓക്കെ, ലോങ് ടേം മെമ്മറി റെഫേഴ്സ് ടു ദ സ്റ്റോറേജ് ഓഫ് ഇൻഫർമേഷൻ ഓവർ ആൻ എക്സ്റ്റെൻഡഡ് പീരീഡ്. കുറേ നാൾ നമ്മുടെ മനസ്സിൽ നമുക്കൊരു ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ലോങ് ടേം മെമ്മറി എന്ന് വിളിക്കാം. എക്സാമ്പിൾ, റീകളക്ടിങ് വെഡിങ് ഡേ, ബർത്ത് ഡേ. ഒരു ലോങ് ടേം മെമ്മറി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഓൾവേസ് റിലേറ്റിംഗ് ടു ഫ്രോയിഡിൻ്റെ പ്രീ കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് മൈൻഡ്. അപ്പോൾ ഫ്രോയിഡിൻ്റെ പ്രീ കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് മൈൻഡ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്നത് ഏത് മെമ്മറിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ലോങ് ടേം മെമ്മറി. ഓക്കെ, ലോങ് ടേം മെമ്മറി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഓർ ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് മെമ്മറി. ലോങ് ടേം മെമ്മറിയെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. മേജർ ഡിവിഷനാണിത്, എക്സ്പ്ലിസിറ്റ് ഓർ ഡിക്ലറേറ്റീവ്. എക്സ്പ്ലിസിറ്റ് ഓർ ഡിക്ലറേറ്റീവ് മെമ്മറി. ഇനി രണ്ടാമത്തെ ഡിവിഷനാണ് ഇംപ്ലിസിറ്റ് ഓർ നോൺ ഡിക്ലറേറ്റീവ് മെമ്മറി. ഓക്കെ, അതിൽ എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്താണ് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡിക്ലറേറ്റീവ് മെമ്മറി. റീകോളിംഗ് ഫാക്ച്വൽ ഇൻഫർമേഷൻ, റീകോളിംഗ് ഈവൻസ്, ഫാക്ട്സ്. നമ്മൾ എന്തെങ്കിലും ഈവൻസുകളെയോ അല്ലെങ്കിൽ ഫാക്ട്സുകളെയോ റീകോൾ ചെയ്യാൻ ശ്രമിക്കുന്നതിനെയാണ് നമ്മൾ എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്കറിയാം നമ്മുടെ തൊട്ടടുത്തുള്ള തിയേറ്ററിൽ എപ്പോഴാണ് ഷോസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്ന് വിളിക്കുന്നത്. വി ആർ ട്രൈങ് ടു റീകോൾ ദ ഈവൻസ് ഓർ ഫാക്ട്സ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ലോങ് ടേം മെമ്മറി ഇസ് ഡിവൈഡഡ് ഇൻ ടു എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ്. നമുക്ക് എക്സ്പ്ലിസിറ്റിന്റെ കീഴിൽ വരുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ഇംപ്ലിസിറ്റിലേക്ക് പോകാം. അപ്പോൾ എക്സ്പ്ലിസിറ്റ് മെമ്മറി ഓർ ഡിക്ലറേറ്റീവ് മെമ്മറി ഇസ് അഗൈൻ ഡിവൈഡഡ് ഇൻ ടു എപ്പിസോഡിക് ആൻഡ് സെമാൻറ്റിക് മെമ്മറി. അപ്പോൾ എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്ന് പറയുമ്പോൾ അത് രണ്ടായിട്ട് പിന്നെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്, എപ്പിസോഡിക് ആൻഡ് സെമാൻറ്റിക് മെമ്മറി. എന്താണ് സെമാൻറ്റിക് മെമ്മറി എന്ന് പറയുന്നത്? റീകോളിംഗ് ജനറൽ ഫാക്ട്സ്. നമുക്ക് ജനറൽ ആയിട്ട് അറിയാവുന്ന കുറച്ച് ഫാക്റ്റുകളെ നമ്മൾ റീകോൾ ചെയ്യുന്നതിനെയാണ് സെമാൻറ്റിക് മെമ്മറി എന്ന് പറയുന്നത്. എക്സാമ്പിൾ, മെമ്മറി ഓഫ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. അപ്പോൾ അത് നമ്മൾ ഇന്ത്യയുടെ ക്യാപിറ്റൽ റീകോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അവിടെ നടക്കുന്നത് സെമാൻറ്റിക് മെമ്മറിയാണ്, വേർ വി ആർ ട്രൈങ് ടു റീകോൾ ജനറൽ ഫാക്ട്സ്. അതുപോലെ തന്നെ ഒരു ആപ്പിളിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന കുറേ കാര്യങ്ങളാണ്. ഒന്നെങ്കിൽ അത് പച്ച കളറ്, അല്ലെങ്കിൽ ചുവപ്പ് കളറ്, അതിൻ്റെ അകത്ത് സീഡ്സുകളുണ്ട്, സ്വീറ്റ് ടേസ്റ്റ് ആണ്, അങ്ങനെയുള്ള കുറച്ച് ഫാക്റ്റുകൾ നമ്മുടെ മനസ്സിൽ വരികയാണ്. അപ്പോൾ അതിനെ നമുക്ക് സെമാൻറ്റിക് മെമ്മറി ആയിട്ട് പറയാം. ഇനി എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുമ്പോൾ ആ ഒരു ഫ്രേസിൽ തന്നെ നമുക്ക് മനസ്സിലാകും, എപ്പിസോഡ്സ് ആയിട്ടായിരിക്കും ആ മെമ്മറി ഉണ്ടാകുന്നത്. മെമ്മറി ഓഫ് ഈവൻസ് വി പേഴ്സണലി എക്സ്പീരിയൻസ് അറ്റ് എ പർട്ടിക്കുലർ ടൈം ആൻഡ് പ്ലേസ്.
അപ്പോ അത് ഈവൻസിനെ കുറിച്ചുള്ളൊരു മെമ്മറിയാണ്. പേഴ്സണലി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു കുറച്ച് ഈവൻസുകളെ കുറിച്ച്, അറ്റ് എ പർട്ടിക്കുലർ ടൈം ഓർ പ്ലേസ്. മെമ്മറീസ് ഓഫ് യുവർ ഫസ്റ്റ് ഡേ ഇൻ കോളേജ്, നമ്മുടെ കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിലുള്ള നമ്മുടെ ആദ്യത്തെ ദിവസം, ഇതൊക്കെ ഈ ഒരു എപ്പിസോഡിക് മെമ്മറിയുടെ എക്സാമ്പിൾസ് ആണ്. ഇംപ്ലിസിറ്റ് മെമ്മറി ഇസ് സംടൈംസ് റെഫർ ടു ആസ് അൺകോൺഷ്യസ് മെമ്മറി ഓർ ഓട്ടോമാറ്റിക് മെമ്മറി. അപ്പോൾ അതിൻ്റെ മറ്റു പേരുകളാണ് അൺകോൺഷ്യസ് മെമ്മറി ഓർ ഓട്ടോമാറ്റിക് മെമ്മറി. Implicit memory uses past experiences to remember things without thinking about them. നമ്മൾ ചിന്തിക്കാതെ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഓൾറെഡി അറിയാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള മെമ്മറീസിനെയാണ് നമ്മൾ ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് പറയുന്നത്. എക്സാമ്പിൾ, രാവിലെ എണീറ്റ് കഴിയുമ്പോൾ പല്ല് തേക്കുന്നു, നമുക്ക് മൊബൈലിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കീബോർഡിലോ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നു. ഇംപ്ലിസിറ്റ് മെമ്മറിയെ മറ്റു പേരുകളിലും അറിയപ്പെടും, ദാറ്റ് ഈസ് അൺകോൺഷ്യസ് മെമ്മറി, ഓട്ടോമാറ്റിക് മെമ്മറി ഓർ നോൺ ഡിക്ലറേറ്റീവ് മെമ്മറി എന്ന് കൂടി അറിയപ്പെടും. അതുപോലെ ഇറ്റ് ഇസ് ഡിവൈഡഡ് ഇൻ ടു പ്രൊസീജിയറൽ മെമ്മറി ആൻഡ് ഇമോഷണൽ മെമ്മറി. പ്രൊസീജിയറൽ മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. പ്രൊസീജിയറൽ മെമ്മറി ഇസ് റെസ്പോൺസിബിൾ ഫോർ നോയിങ് ഹൗ ടു ഡു തിങ്സ്, ഓൾസോ നോൺ ആസ് മോട്ടോർ സ്കിൽസ്. നമ്മളെ ആക്ഷൻസിലൂടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ഇൻവോൾവ് ചെയ്യുന്ന മെമ്മറിയാണ് പ്രൊസീജിയറൽ മെമ്മറി. ടി വി ഓൺ ചെയ്യാനും അതുപോലെ റിമോട്ട് എങ്ങനെ യൂസ് ചെയ്യണം എന്നും ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള മെമ്മറിനെയാണ് നമ്മൾ പ്രൊസീജിയറൽ മെമ്മറി എന്ന് പറയുന്നത്. സ്ട്രാറ്റജീസ് ടു ഡെവലപ്പ് മെമ്മറി, എന്തൊക്കെ സ്ട്രാറ്റജീസ് നമുക്ക് യൂസ് ചെയ്യാം മെമ്മറി കൂട്ടാൻ വേണ്ടി എന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് സ്ട്രാറ്റജി, ലോ ഓഫ് അസോസിയേഷൻ. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുമ്പോൾ അസോസിയേറ്റ് ചെയ്ത്, കണക്ട് ചെയ്ത്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ട് അല്ലേ. അപ്പോൾ അതാണ് ലോ ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അസോസിയേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ നമ്മൾ മറന്നു പോകാനായിട്ടുള്ള ഒരു ചാൻസ് കുറവാണ്, അങ്ങനെ നമുക്ക് മെമ്മറി ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ ലോ ഓഫ് സിമിലാരിറ്റി. എന്താണ് ലോ ഓഫ് സിമിലാരിറ്റി എന്ന് പറയുന്നത്? ഇപ്പോൾ എയും ബിയും സിമിലർ ആണ് എന്ന് വിചാരിക്കുക. ഓക്കെ, എയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും, നാച്ചുറലായിട്ടും, ഗ്രാജുവലായിട്ടും ബിയെ കുറിച്ചും നമുക്ക് ചിന്തിക്കാൻ പറ്റും. കാരണം ഇത് രണ്ടും സിമിലർ ആണല്ലോ. അതിനെയാണ് നമ്മൾ ലോ ഓഫ് സിമിലാരിറ്റി എന്ന് പറയുന്നത്. സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റും. ഇനി ലോ ഓഫ് കോൺട്രാസ്റ്റ്, അത് ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ ബിഹേവിയറിസം പഠിക്കുകയാണ്. ഓക്കെ, ബിഹേവിയറിസം പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കോഗ്നിറ്റീവിസം പഠിക്കുമ്പോൾ നമുക്ക് ഈസി ആവും. കാരണം ബിഹേവിയറിസത്തിൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആണ് കോഗ്നിറ്റീവിസം പറയുന്നത്. അത് നമ്മൾക്ക് പഠിക്കാൻ ഈസി ആകുന്നത് എന്തുകൊണ്ടാണ്? കാരണം രണ്ട് കോൺട്രാസ്റ്റിംഗ് ഐഡിയാസ് നമുക്ക് പെട്ടെന്ന് തന്നെ പഠിക്കാൻ പറ്റും, മെമ്മറിയിൽ സൂക്ഷിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അതാണ് ലോ ഓഫ് കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബിഹേവിയറിസം എപ്പോൾ കേട്ടാലും അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോഗ്നിറ്റീവിസം നമുക്ക് ഓർമ്മ വരും. ഇനി അടുത്തൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മെമ്മറി ഇംപ്രൂവിങ് സ്ട്രാറ്റജിയാണ് ഈ ഒരു നിമോണിക്സ് എന്ന് പറയുന്നത്. നിമോണിക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഗ്രീക്ക് വേർഡ് ഫോർ മെമ്മറി. മെമ്മറിക്ക് യൂസ് ചെയ്യുന്ന ഒരു ഗ്രീക്ക് വേർഡാണ് നിമോണിക്സ് എന്ന് പറയുന്നത്. നിമോണിക്സ് ഇസ് ഡിറൈവ് ഫ്രം വിച്ച് ഓഫ് ദ ഫോളോയിങ്? ഓപ്ഷൻ എ ഗ്രീക്ക്, ഓപ്ഷൻ ബി ലാറ്റിൻ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്രീക്ക് കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ട് നിമോണിക്സ് ടെക്നിക്കുകളാണ്, ഒന്ന് ആക്രണം, രണ്ടാമത്തേത് എക്കോസ്റ്റിക്സ്. ആക്രണിംസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ആൻ അബ്രിവിയേഷൻ ഫോംഡ് ഫ്രം ദ ഇനിഷ്യൽ ലെറ്റേഴ്സ് ഓഫ് അതർ വേർഡ്സ് ആൻഡ് പ്രൊനൗൺസ്ഡ് ആസ് എ വേർഡ്. എക്സാമ്പിൾ, വിജിയോർ, നാസ നമുക്ക് റെയിൻബോസിന്റെ ഏഴ് കളേഴ്സ് പഠിക്കാൻ ഭയങ്കര ടഫാണ്. അപ്പോൾ അത് ഈസി ആയിട്ട് പഠിക്കാനായിട്ട് എല്ലാ വേർഡ്സുകളുടെയും ആദ്യത്തെ ലെറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പുതിയൊരു വേർഡ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ വിബ്ജിയോർ എന്ന് പറയുമ്പോൾ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്ന് പഠിക്കാൻ നമുക്ക് ഈസിയാണ്. ഓക്കെ, അതുപോലെ നാസ, കുറെ ആക്രണിംസ് ഉണ്ട്. ഇനി എക്കോസ്റ്റിക്സ് എന്താണ്? മൈ ഡിയർ ആണ്ട് സാലി, ഈ ഒരു സെന്റൻസ് എന്തിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ബിഫോർ യു ആഡ് ആൻഡ് സബ്ട്രാക്ട്. നിങ്ങൾ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുന്നതിന് മുൻപ് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് പെട്ടെന്ന് പഠിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് മൈ ഡിയർ ആണ്ട് സാലി. മൾട്ടിപ്ലൈ, ഡിവൈഡ്, ആഡ് ആൻഡ് സബ്ട്രാക്ട്, അത് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് പല വേർഡ്സുകളുടെ ആദ്യത്തെ ലെറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ മറ്റൊരു വേർഡ് അല്ല ഉണ്ടാക്കുന്നത്, മറിച്ചൊരു സെന്റൻസ് ആണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ആ ഒരു സെന്റൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന വേർഡ്സുകൾ ഓർത്തിരിക്കാൻ പറ്റും. ആ ഒരു ടെക്നീക്കിനെയാണ് നമ്മൾ എക്കോസ്റ്റിക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മെമ്മറിയുടെ കീഴിൽ വരുന്ന കുറച്ച് ടോപ്പിക്സുകൾ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെമ്മറീസ് എന്ന് പറയുമ്പോൾ അതിലെ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കുറച്ച് ടൈപ്സുകളാണ് ഞാൻ നിങ്ങളായിട്ട് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനിയും നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ടൈപ്സ് ഓഫ് മെമ്മറീസ് ആഡ് ചെയ്യാം. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി. ഇമ്മീഡിയറ്റ് മെമ്മറി എന്ന് പറയുമ്പോൾ കുറച്ച് സമയത്തേക്ക് നമുക്കൊരു കാര്യം ആവശ്യമുണ്ട്. നമ്മൾ തിയേറ്ററിൽ പോകുന്നു, നമുക്ക് സീറ്റ് നമ്പർ ഓർത്ത് വെക്കണം. സീറ്റിൽ നമ്മൾ ഓക്യുപ്പൈ ചെയ്തതിന് ശേഷം നമ്മളത് മറന്നു പോകുന്നു, പിന്നെ നമ്മൾ ഓർക്കാനേ പോകുന്നില്ല. അപ്പോൾ അതൊരു ഇമ്മീഡിയറ്റ് മെമ്മറിയുടെ എക്സാമ്പിൾ ആണ്. ഇനി പെർമനൻറ്റ് മെമ്മറി എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടുകാരുടെ പേര്.
നമ്മുടെ പേര്, ഇത് നമ്മൾ ഒരിക്കലും മറന്നു പോകുന്നില്ല. അപ്പോൾ അതൊരു പെർമനന്റ് മെമ്മറിയുടെ എക്സാമ്പിൾ ആണ്. ഇനി റോട്ട് മെമ്മറി എന്ന് പറയുമ്പോൾ എന്താണ്? ടീച്ചേഴ്സ് പഠിപ്പിച്ച എന്തെങ്കിലും കാര്യങ്ങൾ അത് നമ്മൾ മനസ്സിലാക്കാതെ കാണാപ്പാടം പഠിച്ച് മെമ്മറിയിൽ സൂക്ഷിക്കുന്നതിനെയാണ് റോട്ട് മെമ്മറി എന്ന് പറയുന്നത്. ലോജിക്കൽ മെമ്മറി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ലോജിക്കൽ തിങ്കിങ്. എന്തിനാണ് ഞാനിത് മെമ്മറൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്? ലോജിക്കലി റീസൺ ചെയ്ത് അതിനെ മെമ്മറൈസ് ചെയ്യുന്നതിനെയാണ് ലോജിക്കൽ മെമ്മറി എന്ന് പറയുന്നത്. അസോസിയേറ്റഡ് മെമ്മറി എന്ന് പറയുമ്പോൾ നിങ്ങൾ മെമ്മറൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്, പക്ഷെ അവിടെ നമ്മൾ കുറെ കണക്ഷൻസ് യൂസ് ചെയ്തുകൊണ്ടാണ് അത് മെമ്മറൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ കടയിൽ പോകുമ്പോൾ ബോണ്ട് പേപ്പർ ഇങ്ങനെ ബണ്ടിലായിട്ടിരിക്കുന്നത് കാണാം. അപ്പോഴാണ് നമ്മൾ ഓർക്കുന്നത്, അയ്യോ മിസ്സിന് നാളെയാണല്ലോ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ പെട്ടെന്ന് ഓർക്കും ബോണ്ട് പേപ്പറായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അതിനെയാണ് നമ്മൾ അസോസിയേറ്റഡ് മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ള മെമ്മറിയുടെ കീഴിൽ വരുന്ന ടോപ്പിക്സുകൾ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. താങ്ക് യു.